അടുത്ത ടോപ്പിക്ക് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാറ്റലൈറ്റിന്റെ കേസുകളാണ് സാധാരണ പറയാറ്. സാറ്റലൈറ്റ് അതിൻ്റെ ഓർബിറ്റില് കറങ്ങുന്ന ആ ഒരു വെലോസിറ്റിനാണ്, ഓർബിറ്റ് ചെയ്യുന്ന വെലോസിറ്റിനാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയാം. എർത്തിനൊക്കെ ഉണ്ട് ഓർബിറ്റൽ വെലോസിറ്റി. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് സാറ്റലൈറ്റിന്റെ കേസിലാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയാണ് സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി. ഈ ഓർബിറ്റൽ വെലോസിറ്റിനെ നമ്മൾ വി ഒ എന്ന ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. ഓർബിറ്റലിന്റെ ഫസ്റ്റ് ലെറ്റർ ഒ ആയതുകൊണ്ട് വി ഒ. എസ്കേപ്പ് വെലോസിറ്റിനെ നമ്മൾ വി ഇ എന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്ത പോലെ ഓർബിറ്റൽ വെലോസിറ്റി വി ഒ. നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ, ഏതെങ്കിലും ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ ജനറൽ ആയിട്ട് ഡിറൈവ് ചെയ്യുന്നു. ഇത് നമ്മുടെ എർത്ത്, ഇത് എർത്ത്, ഇത് എർത്തിന്റെ റേഡിയസ്, ഇത് സാറ്റലൈറ്റ്, ഈ സാറ്റലൈറ്റിന്റെ ഓർബിറ്റാണ് ഇത്. സർക്കുലർ ആയിട്ടാണ് എല്ലാം ഇവിടെ കൺസിഡർ ചെയ്തത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. സാറ്റലൈറ്റിലേക്കുള്ള ഹൈറ്റ് എച്ച്, സാറ്റലൈറ്റ് ഒക്കെയാണല്ലോ ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്, അപ്പൊ അതിന്റെ ഹൈറ്റ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല, അതിനെ എച്ച് എന്ന് പറഞ്ഞ് തന്നെ എടുക്കണം. അപ്പൊ ഈ സാറ്റലൈറ്റും ഭൂമിയും തമ്മിലുള്ള ദൂരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ആറെന്ന് എഴുതിയാൽ പോരാ. സർഫസിൽ ഒരു മനുഷ്യനൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ആറെന്നൊക്കെ പറഞ്ഞ മനുഷ്യന്റെ ഹൈറ്റ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തില്ല, നെഗ്ലക്ട് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ. പക്ഷെ സാറ്റലൈറ്റിന്റെ കേസ് എടുക്കുമ്പോൾ അങ്ങനെയല്ല, ഹൈറ്റ് നിർബന്ധമാണ് എടുക്കാൻ. ഒരിക്കലും അതിന്റെ സർഫസിൽ സാറ്റലൈറ്റ് ഉണ്ടാവില്ല, ഓർബിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എച്ച് ഹൈറ്റ് കൂടി എടുക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ആർ പ്ലസ് എച്ച് എന്ന് വരും. എല്ലാ ഇക്വേഷനും ആറിന് പകരം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് എർത്ത് എടുക്കുന്ന സമയത്തൊക്കെ ആർ പ്ലസ് എച്ച് എന്ന് വന്നിരിക്കും. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ് ഡെറിവേഷൻ ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. അതിനുവേണ്ടി നമ്മളൊരു കൺസെപ്റ്റ് മനസ്സിൽ വേണം. ഈ സാറ്റലൈറ്റിനെ കറങ്ങാനൊക്കെയുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ്, കറങ്ങുന്ന എല്ലാ വസ്തുവിനുള്ളതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ് നമുക്കറിയാം അല്ലെ? എർത്തിന്റെയും സണ്ണിന്റെയും കേസിലൊക്കെ നമുക്കറിയാം. അപ്പൊ അത് തന്നെയാണ് സാറ്റലൈറ്റിന്റെ കേസിലെ, സാറ്റലൈറ്റിനെ കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സാറ്റലൈറ്റിൽ നിന്നാണ് ലഭിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എർത്ത് സൂര്യന്റെ സണ്ണിന്റെ ചുറ്റും കറങ്ങാൻ എർത്തിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണമല്ലോ. അതാര എർത്തിന് കൊടുക്കണേ? ഈ സണ്ണും എർത്തും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സാറ്റലൈറ്റ്, മൂണ് വേണമെങ്കിൽ ആവാട്ടോ സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് തന്നെ എടുക്കണമെന്നില്ല, നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയ മൂണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പോ ഈ മൂണിനെ എർത്തിന്റെ ചുറ്റും കറങ്ങാനുള്ള സെന്റിമെറ്റർ ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? മൂണും എർത്തും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ്. അപ്പൊ ഏത് സാറ്റലൈറ്റ് എടുത്താലും സാറ്റലൈറ്റിന് കറങ്ങാനുള്ള സെന്റിമെറ്റർ ഫോഴ്സ് കൊടുക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് സെന്റിമെറ്റർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുന്നു, രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. കാരണം ഒരാളാണ് മറ്റാളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് സെന്റിമെറ്റർ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. നമുക്ക് ഇവിടെ ഡെറിവേഷനിലേക്ക് പോവാം. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി എന്നൊക്കെ എഴുതിയാൽ മതിയായിരുന്നു, ഞാൻ ഇപ്പൊ വിശദമായി എഴുതി. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ, എന്താണ് ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ് അതിന്റെ ഒറിജിനൽ ഇക്വേഷൻ അല്ലെ. നമ്മള് ഏതോ ചാപ്റ്ററിലൊക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് തന്നെ എതിർത്താണ് എഫ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇവിടെ എന്തൊക്കെ മാറ്റാ വരിക സെൻട്രിപെറ്റൽ ഫോഴ്സ്? ഇവിടെ എന്താ മാറ്റം വരിക സെൻട്രിപെറ്റൽ ഫോഴ്സ്? എഫ് സി, എം ആണ് സാറ്റലൈറ്റിന്റെ മാസ് കേട്ടോ, ചെറിയ എം ആണ് സാറ്റലൈറ്റിന്റെ മാസ്, ഭൂമിയുടെ മാസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം. സാറ്റലൈറ്റിനാണ് കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഏത് എം തന്നെയാ? സ്മോൾ എം തന്നെ ഉപയോഗിക്കേണ്ടത് സാറ്റലൈറ്റിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. സ്മോൾ എം വി സ്ക്വയർ, ഇവിടെ ഏത് വി ആയിരിക്കണം? ഓർബിറ്റൽ വെലോസിറ്റി ആണല്ലോ അടുത്ത വെലോസിറ്റി. അപ്പൊ വി ഒ എന്ന് സ്പെസിഫൈ ചെയ്ത് തന്നെ എഴുതണം. ഡിവൈഡഡ് ബൈ ആർ, ഈ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ആർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഈ സാറ്റലൈറ്റ് വരെയുള്ള ദൂരം. അതിപ്പോടെ എന്താണ്? ആർ പ്ലസ് എച്ച്. ഞാനിവിടെ എഴുതി ആർ പ്ലസ് എച്ച്, ആർ പ്ലസ് എച്ച്. ഇനി അടുത്ത് നമ്മൾ എന്താ പറയാ,
gravitational force in the boomium satellite in Tamarilla, gravitational force in the equation number one. Gravitational force Fg in the equation which is number one was the law of gravitation regarding G. Then we read the original equation F is equal to Gm1 m2 by R square. You would have the G, where all the mass earth on capital M. Adat tu satellite ana, ayala mass small m divided by awer itu mula r plus h the whole square. E r di bagian ini r plus h the whole square. Ini equation 1, ini equation 2. Ini yang kita dia nama. Nama karya gravitational force ana centripetal force itu marun itu. Apa equation 1 na is equal to equation 2 awana. Karena ini ane dah itu convert dia perlu. Equation 1 ni lama kita dia nama m Vo square divided by R plus H is equal to Gm M divided by R plus H the whole square. R ke cancel aipo. E M small m cancel aipo. Pina R cancel aipo. Ivide R plus H undalle. Ivide R plus H into R plus H square undallo. Ore R plus H poi. Appo ee square ne kalaya. Paralel simple aja derivation leh. Answer lagi kamu lihat ini. Indaan answer apa itu? B O square is equal to. Baki yang lain udah cancel aja. Udah baki yang ada G M by R plus H. Anginnya ane gil. Am kartu step pilih dulu dam. B O square ne pagaram B O N dari dekatnya. Orbital velocity B O is equal to Gm by R plus H ini dia nama berada square kalau jadi berada itu mana root mana. Ini adalah orbital velocity equation. Orbital velocity equation important atau escape velocity important kan orang ini. Adanya pola itu important kan orbital velocity. Bagaimana kita simpulan? Ini dia madi figure kaya important kan? Figure kaya derivation mana orbital velocity ke? Derive ini boleh figure baru kita escape velocity ke figure mana? Pembeda nama centripetal force equation mv square by r, r dasarnya r plus h, v dasarnya orbital velocity. Gravitational force equation ini adalah universal law of gravitation. m1 dasarnya earth ini massa, m2 dasarnya satellite ini massa, r dasarnya awal itu mula dulu r plus h. Berdasarkan equation 1, equation 2. Centripetal force berdukung dengan gravitational force side mana ini adalah nilai itu makan adalah equation 1 is equal to equation 2 apabila dua equation equate itu apa m m koi r plus h berada unda ini berada dua r plus h mana yang itu r plus h koi apabila v o square sekali g m by r plus h apabila v o equal to root of g m by r plus h derivation karena ada beri kya samsei mana yang kita suruh kya semuanya taruhai mana jadi kya relation between escape velocity and orbital velocity. Escape velocity என்தான, orbital velocity என்தான, இது இரண்டு நம்பு படிச்சு, இரண்டினும் ஒரு equation derivedு. இனி இரண்டு equation தம்மிலில் ஒரு relation, விரத்தமில் கணக்டு செய்யும் ஒரு relation நமக்க derive செய்யும். Derive செய்யும் ஒரு மிட்டில் நம்க்கு கண்டு படிக்கும். சரிய ஒரு step உம்மாது. அனு வேண்டு நம் கரியாம் நீங்கள் இரண்டு root of 2 g m by r. இதான் நம்மல் கண்டுவிடுச்சு escape velocity equation. இனி orbital velocity equation நம்மல் எங்கு நேன்டுவிடுச்சுது? v o is equal to root of g m by r plus h. இங்கு நேல்லே இரண்டு equation நம்மல் கேட்டியது. இரண்டு equationல் ஒரு பிரத்தேகதேன்டு. இது வித்தியாசன்டு. இது r heightலுல் escape velocity. இது R plus H heightலல் orbital velocity. இப்போது நம்மல் இதுவிரு தம்மிலில்ல connection. நம்மல் relation கண்டுவிடுக்கும் இரண்டும் ஒரே positionலி வேணம். வராள Rலும் மெட்டால R plus Hலி இருந்தாப் போரே. இங்கு இயால Rலில் escape velocity கண்டுவிடுச்சிக்கும் நம்மல Rலும் orbital velocity கண்டுவிடுச்சிக்கும் R plus H heightலல் அங்கன செய்யேன் பாடிலே. அப்பு நம்மலை ரண்டும் ஒரே சலத்தில் தாக்கான் நம்க்கு அப்போ more convenient ஐட்டிலது R plus H இல் escape velocity R plus H height இல் escape velocity அதே height இல் orbital velocity equation இது கரப்டா இது R plus H height இல்லுதான் இதினு மாற்றுண்டல்
ഇത് R ഹൈഷ് ഉള്ളതാണ്. ഇതിനെ R പ്ലസ് എച്ച് ആക്കാൻ എന്ത് ചെയ്താൽ മതി? വെറുതെ R പ്ലസ് എച്ച് നൽകുക. ഹൈറ്റിന് മാത്രമേ മാറ്റുള്ളൂ. ആ ഹൈറ്റിൽ ഇരുന്നാലും ജിയും എം ഒന്നും മാറില്ല. അപ്പൊ R പ്ലസ് എച്ച്. അപ്പോ നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. Escape velocity equation at a height r plus h and orbital velocity equation at a height r plus h. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ 1-നെ എനിക്ക് ഇങ്ങനെ എഴുതാമോ എന്ന് പറയണേ? ഈ ഇക്വേഷനെ എനിക്ക് ഈ രീതിയിൽ എഴുതാമോ? VE is equal to root of GM by r plus h ഇൻറ്റു റൂട്ട് ടു. ഇങ്ങനെ എഴുതിയ വലിയ കുഴപ്പമുണ്ട്. ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും. ഈ റൂട്ടിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ വ്യത്യാസം. ആദ്യം റൂട്ട് ടു എന്ന് എഴുതി, പിന്നെ റൂട്ട് ഓഫ് ജി എം ബൈ ആർ പ്ലസ് എച്ച്. റൂട്ട് ടു റൂട്ട് ഓഫ് ജി എം ബൈ ആർ പ്ലസ് എച്ച്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും സംഭവം എന്ന് വിചാരിക്കുകയാണ്. ഇതെന്താ, ഇയാളാരാ? ഈ റൂട്ട് ഓഫ് ജി എം ബൈ ആർ പ്ലസ് എച്ച്, റൂട്ട് ഓഫ് ജി എം ബൈ ആർ പ്ലസ് എച്ച് ഇവിടെ കിടക്കണ്ടല്ലേ. ഇതാരാ? ഇത് തന്നെയല്ലേ ഇത്? ഇതിന് പകരപ്പം നമുക്ക് വി ഒ എന്ന് എഴുതിക്കൂടെ? അത് എഴുതുകയാണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷനിൽ എത്തുകയാണ്. ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ടു, പിന്നെ ഈ കിടക്കുന്ന റൂട്ട് ജി എം ബൈ ആർ പ്ലസ് എച്ചിന് പകരം എന്ത് എഴുതിയാൽ മതി? വി ഒ എന്ന് എഴുതുക. കാരണം വി ഒ സീക്വൽ റൂട്ട് ജി എം ബൈ ആർ പ്ലസ് എച്ച് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ടു ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ടു ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. വി ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ടു വി ഒ. വൺ വേർഡ് ആയിട്ടും ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം എല്ലാവരും പഠിക്കാം കേട്ടോ.